Dear friends, KDE Connect settings ine kurichana innatha video. Valare adhigam upakarapradamaguna oru application aanu KDE Connect. നിങ്ങളുടെ ലാപ്ടോപ്പിലെ ഫയലുകൾ മൊബൈലിലോട്ട് സെൻഡ് ചെയ്യാനും തിരികെ സെൻഡ് ചെയ്യാനും മൊബൈലിനെ ലാപ്ടോപ്പുമായി കണക്ട് ചെയ്ത് ഒരു ഫ്രെയിംവർക്ക് പോലെ ഉപയോഗിക്കാനും സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് KDE Connect. ആദ്യമായി ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്നും KDE Connect ഡൗൺലോഡ് ചെയ്യുകയാണ്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ഐക്കണോട് കൂടിയ KDE Connect ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ KDE Connect ഡൗൺലോഡ് ആവും. ഇനി അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഈ രീതിയിലായിരിക്കും കിട്ടുന്നത്. ഇനി ആപ്ലിക്കേഷൻ സിസ്റ്റം ടൂൾസ് പ്രിഫറൻസ് വരി KDE Connect സെറ്റിംഗ്സിൽ കയറുക. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മൊബൈലിലെ നെറ്റ്വർക്കും കമ്പ്യൂട്ടറിലെ നെറ്റ്വർക്കും ഒന്ന് തന്നെ ആവണം. ഒന്നുകിൽ വൈഫൈ അല്ലെങ്കിൽ മൊബൈലിലെ നെറ്റ്വർക്ക് ഹോട്ട്സ്പോട്ട് വഴി കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുകയോ ഒരേ നെറ്റ്വർക്കിലുള്ള കണക്ഷൻ ആവുകയോ ചെയ്യണം. ഇപ്പോൾ നെറ്റ്വർക്ക് കണക്ഷൻ ഒരുമിച്ച് ആവുന്നതിന് ഇവിടെ ഇപ്പോൾ വൈഫൈ ആണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് നെറ്റ്വർക്കും ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന നെറ്റും ഒന്ന് തന്നെയാണ്. ഇവിടെ കാണിച്ചുതരാം. ഇതും ഇവിടെ കൊടുത്തിരിക്കുന്ന നെറ്റും ഇവിടെ കൊടുത്തിരിക്കുന്ന നെറ്റും ഒരേ കണക്ഷനാണ്. ഹോട്ട്സ്പോട്ട് ഓണാക്കി മൊബൈലിലെ നെറ്റ് വേണമെങ്കിൽ നെറ്റ് ഇതിലോട്ട് ഷെയർ ചെയ്തും എടുക്കാം. USB തെറ്ററിങ് ഓപ്പൺ ആക്കിയും USB കണക്ട് ചെയ്യുന്നതും മൊബൈലിൽ നിന്നും ലാപ്ടോപ്പിലോട്ട് നെറ്റ് ഷെയർ ചെയ്തെടുക്കാം. അപ്പോൾ ഒരേ നെറ്റ്വർക്കിംഗ് ആണെങ്കിൽ മാത്രമേ മൊബൈലിലെ പേര് KDE Connect കാണിക്കുകയുള്ളൂ. മൊബൈലിൻ്റെ പേര് ഒരേ നെറ്റ്വർക്ക് ആണെങ്കിൽ ഇവിടെ വരും. അപ്പോൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ റിക്വസ്റ്റ് പേർ കൊടുക്കുക. നമുക്കിത് ഓണാക്കി വെച്ചിട്ട് കൊടുക്കാം. ഇവിടെ ലാപ്ടോപ്പിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക. കൊടുക്കുമ്പോൾ അക്സെപ്റ്റ് റിജക്റ്റ് എന്ന് ചോദിക്കും. അതിൽ അക്സെപ്റ്റ് കൊടുക്കുക. ഇപ്പോൾ KDE Connect മൊബൈലിൽ വർക്കായി കഴിഞ്ഞു. ഇവിടെ ഓക്കെ കൊടുക്കുക. എന്തൊക്കെ ഗുണങ്ങളാണ് KDE Connect വഴി നമുക്ക് ലഭിക്കുക എന്നുള്ളത് നോക്കാം. ഇവിടെ ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റ് KDE Connect ഇൻഡിക്കേറ്റർ എന്നൊരു സംവിധാനമുണ്ട്. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ KDE Connect ഇൻഡിക്കേറ്ററിൻ്റെ സിമ്പൽ ഇവിടെ വന്ന് കിടക്കുന്നത്. ഇത് നോക്കിയാൽ നമുക്ക് സ്റ്റാറ്റസ് അറിയാൻ പറ്റും. ഇപ്പോൾ കോൺഫിഗർ ചെയ്തിട്ടുണ്ട് OnePlus എന്ന മൊബൈലുമായിട്ട്. ബ്രൗസ് ഡിവൈസ്, റിംഗ്, ഡിവൈസ്, സെൻഡ് ഫയൽസ്, ഇത്രയും ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഓരോ ഓപ്ഷൻസും നോക്കാം. മൊബൈലിൽ നിന്നും ആദ്യം ലാപ്ടോപ്പിലോട്ട് ഫയൽ സെൻഡ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇവിടെ സെൻഡ് ഫയൽ എടുക്കുന്നു. ഇതിനകത്ത് നിന്ന് ഞാൻ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്തപ്പോൾ തന്നെ അത് ലാപ്ടോപ്പിലോട്ട് സെൻഡായി. ആ സൗണ്ടാണ് കേട്ടത്. ഈ ലാപ്ടോപ്പിലെ ഡൗൺലോഡ്സിൽ പോയി ആ ഫോട്ടോ നോക്കാം. ഇതാണ് ഇപ്പോൾ സെൻഡ് ചെയ്ത ഫോട്ടോ. ഇനി ഇതിനകത്ത് നിന്നും ഒരു ഫയൽ മൊബൈലിലോട്ട് സെൻഡ് ചെയ്ത് നോക്കാം. സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. കണക്ഷൻ ഓക്കെ ആണെങ്കിൽ, KDE Connect ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോണിൻ്റെ പേരിവിടെ വരും. സെൻഡ് ടു OnePlus, അതിൽ KDE Connect, അതിൽ ക്ലിക്ക് ചെയ്യുക. മൊബൈലിലോട്ട് ഫോട്ടോ സെൻഡായി. പോയി നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ സെൻഡ് ചെയ്ത ഫോട്ടോ ആണ്. സ്ലൈഡ് ഷോ റിമോട്ട് ആണ് അടുത്തത്. അപ്പോൾ അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഈ KDE Connect ഇവിടെ ഇനി എടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് എല്ലാം ടിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടിക്ക് ചെയ്തേക്കുന്നത് ക്ലിപ്പോർഡ് ഷെയർ ചെയ്യണമോ. ഇപ്പോൾ ഈ മൊബൈലിൻ്റെ ക്ലിപ്പോർഡും ലാപ്ടോപ്പ്
ലാപ്ടോപ്പിൻ്റെ ക്ലിപ്പ് ബോർഡും ഒന്നായിട്ടാണ് വർക്കാവുന്നത്. പിന്നെ ബാറ്ററി, അതാണ് ഇവിടെ ഇപ്പോൾ കാണിച്ചത്. അതേപോലെ മൾട്ടിമീഡിയ, ഇതെല്ലാം ടിക്ക് കൊടുത്തിരുന്നാൽ മാത്രമേ മൊബൈലും ലാപ്ടോപ്പും ഒരേ രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. ഫോൺ വരുമ്പോൾ ലാപ്ടോപ്പ് വരെയും കണക്റ്റ് ചെയ്ത് സംസാരിക്കാൻ സാധിക്കും. വെർച്വൽ ഇൻപുട്ട്, ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ ഇത് മൊബൈലിൽ ഇങ്ങോട്ട് വരുമ്പോൾ സം പ്ലഗ് ഇൻ നീഡ് പെർമിഷൻ ടു വർക്ക്, അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ മൊബൈൽ ഫോണിൽ ഇതിൻ്റെ താഴോട്ട് പെർമിഷൻ ചോദിക്കുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം ഞാൻ പെർമിഷൻ കൊടുത്തത് കൊണ്ടാണ് ഇവിടെ കാണാത്തത്. അതായത് മൾട്ടിമീഡിയ ഷെയർ ചെയ്യണമോ, റിമോട്ട് റൺ കമാൻഡിന് പെർമിഷൻ കൊടുക്കണം, മൾട്ടിമീഡിയ കൺട്രോളിന് പെർമിഷൻ കൊടുക്കണം, അവയൊക്കെ ഇവിടെ താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അവ ഓരോന്നും ക്ലിക്ക് ചെയ്ത് പെർമിഷൻ കൊടുക്കുക. ഇതേപോലെ ക്ലിക്ക് ചെയ്യുമ്പോൾ പെർമിഷൻ കൊടുക്കാനായിട്ട് ചോദിക്കും. ഓക്കെ കൊടുക്കുക, എന്നിട്ട് അലോ കൊടുക്കുക. ഇപ്പോൾ അത് പെർമിഷൻ കൊടുത്തുകൊണ്ട് ആ ഓപ്ഷൻ ഇവിടെ നിന്ന് പോയി. ഞാൻ ഇത് ഒഴിച്ച്, ഇത് രണ്ടും ഒഴിച്ച് ബാക്കിയെല്ലാം പെർമിഷൻ കൊടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡ് ഷോ റിമോട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു സ്ലൈഡ് ഷോ ഇവിടെ എടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ മൊബൈലിൽ പ്രസ് ചെയ്താണ് ഇത് ഓരോന്നും അടുത്ത സ്ലൈഡിലോട്ട് വരുന്നത്. ലാപ്ടോപ്പല്ല ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് മൾട്ടിമീഡിയ കൺട്രോളിന് ഒരു വീഡിയോ വേണം, ഒരു വീഡിയോ എടുക്കാം. എസ് എം പ്ലെയറിൽ വേണം വർക്കാക്കാൻ, എന്നാൽ മാത്രമേ ഇവിടെ മൾട്ടിമീഡിയ കൺട്രോൾ വർക്കാവുകയുള്ളൂ. നമുക്കതുകൊണ്ട് ഈ വീഡിയോ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അദർ ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിനകത്ത് എസ് എം പ്ലെയറുണ്ട്. എസ് എം പ്ലെയർ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എസ് എം പ്ലെയറിലാണ് വർക്കാവുന്നത്. പല രോഗങ്ങൾക്കും കാരണം രോഗബാധിതനായ ആളിൽ നിന്ന് മൾട്ടിമീഡിയ വെള്ളം, ആഹാരം, സമ്പർക്കം എന്നിവ വഴിയും ഈച്ച, കൊതുക് തുടങ്ങിയ പ്രാണികൾ വഴിയും രോഗാണുക്കൾ മറ്റൊരാളിൽ പ്ലേ ചെയ്യാം, ഇങ്ങനെ പകരുന്ന രോഗങ്ങളെ പകർച്ചവ്യാധികൾ എന്ന് പറയാം. കോളറ, അതായത് ഇവിടെയുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. വോളിയം കൂട്ടാം, ബാക്ടീരിയ അമീബ സ്ഥിതികൾ തടയുന്നതിന് സഹായിക്കും. മഞ്ഞപ്പിത്തം, മുണ്ടിനീര്, ഡിഫ്തീരിയ തുടങ്ങിയവയാണ് പ്രധാന പകർച്ചവ്യാധികൾ. എയ്ഡ്സ്, ജപ്പാൻ ജ്വരം, പക്ഷിപ്പനി എന്നിവയും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. വ്യക്തിശുചിത്വം പാലിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. റിമോട്ട് ഇൻപുട്ടായിട്ട് ഇത് ഉപയോഗിക്കാം. കീബോർഡ് ഉപയോഗിക്കാതെ, മൗസ് ഉപയോഗിക്കാതെ ഫോണിൽ കൂടിയാണ് ഞാൻ ഈ ഇത് ചെയ്യുന്നത്. ഇമെയിൽസ് ചെയ്യുന്നു, തിരിച്ചത് അവിടെ നിന്ന് താരന്ന് പോയി എടുക്കുന്നു. അതായത് നമുക്ക് ലാപ്ടോപ്പിലെ എല്ലാ കാര്യങ്ങളും ഫോൺ വഴി കൺട്രോൾ ചെയ്യാവുന്നതാണ്. സ്ക്രോള് ചെയ്യാൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് രണ്ട് ഫിംഗർ ഒരുമിച്ച് പ്രസ് ചെയ്ത് താരോട്ട് കൊണ്ടുവരിക. ആ ടൈപ്പ് ചെയ്ത കാര്യം ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് മൊബൈലിൽ കൊണ്ടുവന്ന് നമുക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. ലോങ് പ്രസ് കൊടുക്കുമ്പോൾ പേസ്റ്റ് ഓപ്ഷൻ വരും, പേസ്റ്റ് കൊടുക്കാം. അതായത് മൊബൈലിൻ്റെ സ്ക്രീൻ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിന് തുല്യമാണ്. ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്ത റൺ കമാൻഡ് ഉണ്ട്, റിമോട്ട് ഇൻപുട്ട്. അതായത് മൊബൈലിനെ റിമോട്ട് ഇൻപുട്ടായിട്ട് ഉപയോഗിക്കാം. മൊബൈലിലെ സ്ക്രീനും ലാപ്ടോപ്പിലെ സ്ക്രീനും ഒരേ രീതിയിൽ നമുക്ക് ഫയൽ സെൻഡ് ചെയ്യാനും
എല്ലാത്തിനും ഉപയോഗിക്കാം. മൊബൈലിൽ നിന്ന് തന്നെ മൾട്ടിമീഡിയ കൺട്രോൾ ചെയ്യാം. എസ് എം പ്ലെയറിൽ വർക്ക് ഓപ്പൺ ചെയ്യിപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ പിന്നെ സ്ലൈഡ് ഷോ നിയന്ത്രിക്കാം, ഫയൽ സെൻഡ് ചെയ്യാം. ഇങ്ങനെ ഒട്ടനവധി ഓപ്ഷൻസ് ഈ കെ ഡി ഇ കണക്ട് സെറ്റിംഗ്സിലും ഉണ്ട്. പ്രസൻറ്റേഷൻ ടൈമിലും ക്ലാസ് റൂം പ്രസൻറ്റേഷനിലും വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒന്നാണ് കെ ഡി ഇ കണക്ട് സെറ്റിംഗ്സ്. ഒരു തവണ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് വീണ്ടും ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് കെ ഡി ഇ കണക്ട് സെറ്റിംഗ്സ് ഇവിടെ സിസ്റ്റം ടൂൾ പ്രിഫറൻസ് കെ ഡി ഇ കണക്ട് സെറ്റിംഗ്സ് എടുക്കുമ്പോൾ മൊബൈലിൻ്റെ പേര് ഇവിടെ കിടക്കും. അത് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഇത് ഈ രീതിയിൽ സെറ്റിംഗ്സ് വന്ന് കിടക്കും. ഒരു പക്ഷേ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മൊബൈൽ ലാപ്ടോപ്പിൻ്റെ പേര് കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാകും. വേറൊരു ലാപ്ടോപ്പിലാണ് കണക്ട് ചെയ്യേണ്ടതെങ്കിൽ പെയർ ന്യൂ ഡിവൈസ് കൊടുത്ത് ആ ന്യൂ ഡിവൈസിൽ വീണ്ടും ഇതേപോലെ ചെയ്യാം. കെ ഡി ഇ കണക്ട് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. വളരെയധികം ബെനിഫിറ്റ്സ് ഉള്ള ഒരു സെറ്റിംഗ്സ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു അഗൈൻ.